നമസ്കാരം. ധ്യാൻ ശ്രീനിവാസൻ രചന നിർവഹിച്ച് ഷഹദ് സംവിധാനം ചെയ്ത് ഈ വാരം തിയേറ്ററിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് പ്രകാശൻ പറക്കട്ടെ. കോഴിക്കോട് ഭാഗത്തെ പൂവാറൻതോട് എന്നുള്ള ഗ്രാമത്തിൽ അനാദി കച്ചവടം നടത്തുന്ന പ്രകാശനെയും അയാളുടെ കുടുംബത്തെയും കേന്ദ്രീകരിച്ചാണ് ചിത്രത്തിലെ കഥാപശ്ചാത്തലം വികസിപ്പിച്ചിട്ടുള്ളത്. പ്രകാശനായി ദിലീഷ് പോത്തൻ വേഷമിടുമ്പോൾ പ്രകാശൻ്റെ ഭാര്യയായിട്ട് നിഷ സാരംഗും അതുപോലെ തന്നെ മൂത്ത മകൻ ദാസൻ എന്നുള്ള കഥാപാത്രമായിട്ട് മാത്യു തോമസും ഇളയ മകൻ അഖിൽ എന്നുള്ള കഥാപാത്രമായിട്ട് ഋതുഞ്ജയ് ശ്രീജിത്തുമാണ് ചിത്രത്തിൽ വേഷമിടുന്നത്. വളരെ പരിമിതമായിട്ടുള്ള ജീവിതസ്ഥിതി മാത്രം കൈമുതലായിട്ടുള്ള പ്രകാശിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹവും അയാളുടെ സ്വപ്നം എന്നൊക്കെ പറയുന്നത് സ്വന്തമായിട്ടൊരു വീട് വെക്കുക എന്നുള്ളതും അതുപോലെ മക്കൾ വളർന്നു വലുതായിട്ട് അവർ തങ്ങൾക്ക് തുണയായിട്ട് വരും എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെയാണ്. പക്ഷേ മൂത്ത മകനായിട്ടുള്ള പ്ലസ് ടുവിന് പഠിക്കുന്ന ദാസനാണെങ്കിൽ ജീവിതത്തിനെക്കുറിച്ച് അങ്ങനെ വലിയൊരു ഗൗരവമൊന്നുമില്ലാതെ പഠിത്തത്തിലൊന്നും ശ്രദ്ധിക്കാതെ ഉഴപ്പി നടക്കുന്ന ഒരു കഥാപാത്രമാണ്. അങ്ങനെ പ്രകാശിൻ്റെ കുടുംബത്തിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളും അയാളുടെ പ്രതീക്ഷകളൊക്കെ ഉൾക്കൊള്ളുന്ന ചില കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചിത്രത്തിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. തുടക്കത്തിൽ തന്നെ പ്രകാശിൻ്റെ ചുറ്റുപാടും ആ വീട്ടിലുള്ള അംഗങ്ങളുടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ എന്താണ് എന്നുള്ളതൊക്കെ പ്രേക്ഷകർക്ക് മുമ്പാകെ ഭേദപ്പെട്ട രീതിയിൽ തന്നെ ചിത്രത്തിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അക്കൂട്ടത്തിൽ സൈജു കുറുപ്പ് അവതരിപ്പിക്കുന്ന പ്രകാശിൻ്റെ അളിയൻ കുട്ടൻ എന്നുള്ള കഥാപാത്രത്തിനെ കൂടെ നമ്മൾ ആ ഒരു കൂട്ടത്തിൽ പരിചയപ്പെടുന്നുണ്ട്. പഠിപ്പിലോ ജീവിതത്തിലോ ശ്രദ്ധയില്ലാതെ ഉഴപ്പി നടക്കുന്ന ദാസിന് അവസാനം സംഭവിക്കുന്ന മാറ്റങ്ങളെയാണ് ചിത്രത്തിലെ പ്രകാശിൻ്റെ പ്രതീക്ഷയുടെ സൂചകമായിട്ട് അവതരിപ്പിക്കുന്നതെന്ന് പറയാം. പക്ഷേ പ്രേക്ഷകർക്ക് മുമ്പാകെ ദാസിന് സംഭവിക്കുന്ന ആ മാറ്റങ്ങളെ പ്രകടമാക്കുന്നതിൽ ചിത്രത്തിനായി തിരക്കഥൊരുക്കിയിട്ടുള്ള ധ്യാൻ ശ്രീനിവാസൻ വലിയ താല്പര്യം കാണിച്ചില്ല എന്ന് പറയാനാണ് ഞാൻ ഈ ഒരു സമയത്ത് ഇഷ്ടപ്പെടുന്നത്. കാരണം തുടക്കത്തിൽ ഉണ്ടാവുന്ന പതിയെ പോക്കുകൾക്ക് ശേഷം പിന്നീട് ആദ്യ പകുതിയുടെ അവസാന ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് സിനിമയുടെ കഥാഗതിയിൽ കൃത്യമായിട്ടുള്ളൊരു ഷിഫ്റ്റിനുള്ള സാധ്യത തുറന്നിടുന്നുണ്ട്. പക്ഷേ അമർ അക്ബർ അന്തോണിയിലെ സംഭാഷണം പോലെ പങ്കാളി പ്രതികാരം നാളെ മതിയോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ കഥാപാത്രങ്ങളെ ആദ്യ പകുതിയിൽ എവിടെയാണോ നിർത്തിയിട്ടുള്ളത് പിന്നീടും അവിടെ നിന്ന് തന്നെ വട്ടം കറങ്ങുന്ന പോലെയാണ് ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ നമുക്ക് തോന്നിപ്പിക്കുന്നതെന്ന് പറയാം. അല്പം പോലും കഥാപാത്രങ്ങളുടെ കാഴ്ചപ്പാടുകളെ മെച്ചപ്പെടുത്താനോ അല്ലെങ്കിൽ അവരുടെ സീനുകളെ ഇമ്പ്രൂവ് ചെയ്യാനോ തിരക്കഥയിൽ ശ്രമിച്ചതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യ പകുതിയിൽ രസകരമായിട്ട് തോന്നിയിട്ടുള്ള ദാസൻ്റെ പ്രണയം പോലും രണ്ടാം പകുതിയിൽ എത്തുമ്പോൾ നമുക്ക് അരോചകമായിട്ടാണ് ഫീൽ ചെയ്യുന്നതെന്ന് പറയാം. എന്നെ സംബന്ധിച്ച് ഈ സിനിമയുടെ തിരക്കഥയിൽ ഇംപ്രസീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അച്ഛൻ മകൻ റിലേഷന്റെ അത്ര കണ്ട് പരിചയമില്ലാത്ത മറ്റൊരു ഷെയ്ഡിനെ പ്രകാശനിലൂടെയും ദാസനിലൂടെയും ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. തിരക്കഥ പലപ്പോഴും ശക്തമല്ലാതെ വരുമ്പോഴും അഭിനേതാക്കളുടെ പ്രകടനം ഈ സിനിമയുടെ കാഴ്ചയെ കുറച്ചുകൂടി ഭേദപ്പെട്ടതാക്കി മാറ്റുന്നുണ്ട്. അതിൽ തന്നെ ദിലീഷ് പോത്തിന്റെ പ്രകടനമാണ് എനിക്ക് കൂടുതൽ എടുത്തു പറയാൻ തോന്നുന്നത്. മാത്യു ദിലീഷ് പോത്തൻ കോമ്പിനേഷൻ, അതുപോലെ മാത്യു ഋതുഞ്ജയ് കോമ്പിനേഷൻ, മാത്യു മാളവിക കോമ്പിനേഷൻ, അങ്ങനെ ആർട്ടിസ്റ്റുകൾ തമ്മിലുണ്ടാകുന്ന ഒരു കോമ്പിനേഷൻ കെമിസ്ട്രിയെ ഒരു പരിധി വരെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സിനിമയുടെ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. അജു വർഗീസിന്റെ ഗസ്റ്റ് അപ്പിയറൻസും നല്ലൊരു റോൾ തന്നെയായിരുന്നു. പക്ഷേ സൈജു കുറുപ്പിന്റെ പ്രകടനത്തിൽ പോലും സിനിമയിലുള്ള ഇത്തൽക്കണ്ണിയായിട്ടുള്ള കോഴിക്കുട്ടൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ ആ ക്യാരക്ടറിന്റെ ദുരവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുന്നുമില്ല. സെക്കൻഡ് ഹാഫിന്റെ ആദ്യ ഭാഗത്ത് ദാസൻ അനിയനെ കാണാൻ വരുന്നതൊക്കെ ഇമോഷണലി കൂടെ നമ്മളെ നന്നായിട്ട് തന്നെ ടച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ സംവിധായകൻ വിജയിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പ്രേക്ഷകരിലേക്ക് ഒരു പിടിവള്ളിയായിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു ഇമോഷനെ പോലും വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെയാണ് തിരക്കഥ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് പറയാം. എന്നാൽ പിന്നീടും ഗൗരവമുള്ള മറ്റേതെങ്കിലും ഒരു കാര്യത്തെ സിനിമയിലേക്ക് അവതരിപ്പിക്കാനും ചിത്രത്തിന് സാധിച്ചിട്ടില്ല. ദാസനോട് അമ്മ സ്നേഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നതൊക്കെ നല്ല ഡെപ്തോടു കൂടി തന്നെ സ്ക്രീനിലേക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിഷാ സാരംഗിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ദാസന്റെ പെരുമാറ്റങ്ങളുമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യപ്പെടാത്ത പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു സംഭാഷണത്തിലെ വൈകാരികതയെ അളക്കാൻ സാധിക്കുന്നതായിട്ടും തോന്നിയില്ല. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ ദാസൻ വിമാനം പറക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പോകുന്നതും പിന്നീട് ഒന്ന് രണ്ട് തവണ വിമാനം പറക്കുമ്പോൾ ദാസന്റെ ചില കമന്റുകൾ വരുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ആ ഒരു കഥാപാത്രത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. പക്ഷേ സിനിമയുടെ ക്ലൈമാക്സ് ആകുമ്പോഴും ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സീനുകളെ നീതീകരിക്കുന്ന രീതിയിൽ മറ്റൊന്നും തന്നെ ഈ ഒരു സിനിമയിൽ അവതരിപ്പിച്ച് കാണുന്നില്ല എന്നുള്ളതും സിനിമയുടെ മറ്റൊരു നെഗറ്റീവായിട്ട് തന്നെ പറയേണ്ടതുണ്ട്. ദാസൻ കടന്നുപോകുന്ന വഴികളിൽ വല്ലപ്പോഴും ഒരു വഴിപോക്കരെ പോലെ പ്രേക്ഷകർ കൂടെ കൂടുന്നു എന്നല്ലാതെ ഈ സിനിമയുടെ ആദ്യാവസാനം സിനിമ അത്ര എൻഗേജിംഗ് ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടില്ല. ഷാൻ റഹ്മാന്റെ മ്യൂസിക് ആണെങ്കിലും സിനിമയോട് ചേർന്ന് പോകുന്നുണ്ട്. പക്ഷേ അതൊരു ഓക്കെ ഫീലിൽ മാത്രമായിരുന്നു. മൊത്തത്തിൽ കഥാപാത്രങ്ങൾക്ക് ചിറകുകൾ കൊടുക്കാതെ പ്രകാശൻ പറക്കട്ടെ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ഈ ഒരു സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത് പോലും ഈ ഒരു സിനിമയെ സംബന്ധിച്ച് ഭാരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു സിനിമ എന്നെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും ഒരു നിരാശ തന്നെയായിരുന്നു. എന്തായാലും ഈ ഒരു സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒന്ന് പരിഗണിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും